ഇന്നത്തെ ഇത് ട്യൂട്ടോറിയൽ അല്ല. ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു പ്രോഡക്റ്റാണ് നോക്കുന്നത്. ഞാൻ ആക്ച്വലി കഴിഞ്ഞ ഒരു ഒന്നൊന്നര വർഷമായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. കയ്യിലിരിക്കുന്നു എന്നേ ഉള്ളൂ. ബേസിക്കലി ഇത് അധികം യൂസ് ചെയ്തിട്ടില്ല. ഇതൊരു പ്രോഡക്റ്റ് റിവ്യൂ അല്ല. ആക്ച്വലി യോങ്നോയുടെ ഒരു കണ്ടിന്യൂസ് ലൈറ്റാണ്, വീഡിയോ ലൈറ്റ് നമുക്ക് പറയാം. ഇത് YN300 എയർ എന്ന് പറയുന്ന വീഡിയോ ലൈറ്റാണ്. നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതും ഒരു യോങ്നോ ലൈറ്റാണ്. അത് പക്ഷേ കുറച്ചും കൂടെ പവർഫുള്ളാണ്. ഈ ലൈറ്റ് ബേസിക്കലി രണ്ട് കൂട്ടർക്ക് ഇത് പ്രയോജനപ്പെടുത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാർക്ക് കണ്ടിന്യൂസ് ലൈറ്റ് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം. പക്ഷേ ഇതൊരു ഒറ്റ ലൈറ്റ് കൊണ്ട് ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകത്തില്ല. ബേസിക്കലി ഒരു കുറഞ്ഞതൊരു രണ്ടെണ്ണമെങ്കിലും ഈ ലൈറ്റ് രണ്ട് സൈഡിൽ നിന്ന് വെക്കൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെച്ച് ഷൂട്ട് ചെയ്യാൻ മാത്രമേ ഈ യോങ്നോയുടെ ലൈറ്റ് കൊള്ളത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററി റീചാർജബിൾ ബാറ്ററിയാണ്. പിന്നെ നമുക്കൊരു വയർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ് കറണ്ടിലേക്ക് വയർ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് കടയിൽ ചെന്നാൽ അതിന് പറ്റിയ പിൻ നമുക്ക് കിട്ടുന്നതായിരിക്കും കൊടുക്കാനായിട്ടുള്ള. എങ്കിലും ഇതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ വിചാരിക്കുന്നത്ര നല്ലൊരു ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഇതിന് മുകളിൽ നമ്മളൊരു നമുക്ക് എന്തായാലും സോഫ്റ്റ് ബോക്സ് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മളിതിന് മുകളിൽ അംബ്രല്ല വെച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പവർ പിന്നെയും ലൈറ്റിൻ്റെ ആ പവർ കുറച്ചും കൂടെ കുറയും. അപ്പോൾ ബേസിക്കലി ഈ ലൈറ്റ് എനിക്ക് തോന്നുന്നു ഒരു യൂസ്ലെസ് പ്രോഡക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ബ്ലോഗിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഔട്ട് ഓഫ് സ്റ്റേഷനൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ലൈറ്റ് ഇല്ലെങ്കിൽ വേണമെങ്കിൽ ക്യാമറയ്ക്ക് മുകളിൽ വെച്ച് ഷൂട്ട് ചെയ്യാം. ലൈറ്റിൻ്റെ കുറവിനനുസരിച്ച് ഷൂട്ട് ചെയ്യാം. പക്ഷേ നിങ്ങളൊരു ഫോട്ടോഗ്രാഫറാണ്, ഞാനിത് മേടിച്ചത് തന്നെ ഫോട്ടോഗ്രാഫി ഉദ്ദേശിച്ചാണ്. നാട്ടിൽ ഫോട്ടോ എടുക്കുമ്പോൾ അന്ന് എനിക്ക് ഫ്ലാഷ് യൂസ് ചെയ്യാനൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു രണ്ട് കണ്ടിന്യൂസ് ലൈറ്റ് മേടിച്ച് കഴിഞ്ഞാൽ മീൻസ് കണ്ടിന്യൂസ് ആയിട്ട് ലൈറ്റ് അവിടെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആ ലൈറ്റിനനുസരിച്ച് ഷൂട്ട് ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച് മേടിച്ചതാണ്. പക്ഷേ പ്രയോജനം വളരെ കുറവുള്ള ഒരു പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ ലൈറ്റിൻ്റെ ഔട്ട്പുട്ടും വളരെ കുറവാണ്. നിങ്ങൾ പ്രോഡക്റ്റ് ഷൂട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞ് ബേബീസിൻ്റെ, അതായത് ഒരു മാസത്തിന് താഴെയൊക്കെ പ്രായമുള്ള എപ്പോഴും ഉറങ്ങുമൊക്കെ ചെയ്യുന്ന ബേബീസൊക്കെ ആണെങ്കിൽ അവരുടെ ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ നല്ലതായിരിക്കും. മീൻസ് ഇത് ലൈറ്റ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു പൊസിഷനിൽ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ചിലപ്പോൾ രണ്ട് ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ലൈറ്റ് അവിടെ കിട്ടും, കണ്ടിന്യൂസ് ലൈറ്റ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇത് യൂസ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്കൊരു ഫുൾ ടൈം ഫോട്ടോഗ്രാഫി യൂസിന് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റായിട്ട് എനിക്കിതൊരു തോന്നിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളിലാരെങ്കിലും ഇതുപോലെ യോങ്നോ 300 എയർ ഒക്കെ വാങ്ങാനിരിക്കുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാമെന്ന് വെച്ചു നമ്മുടെ ചാനലിൽ. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഈ യോങ്നോ 300 എയറിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ബാറ്ററിയുടെ കാര്യം കൂടെ പറയാനുള്ളത്, ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു എൻ്റെ ചാർജറിൻ്റെ പ്രശ്നമായിരിക്കാം. ഏകദേശം ഒരു 6 മണിക്കൂറെങ്കിലും വേണം ബാറ്ററി ഒന്ന് ഫുള്ളായിട്ട് ചാർജ് ചെയ്യാനായിട്ട്. അതുപോലെ നമ്മൾ ലൈറ്റിൽ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഒരു 1 അവർ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നും ഇതിൻ്റെ ബാറ്ററി തീർന്നു പോകും. 1 അവർ വരെ ലാസ്റ്റ് ചെയ്യുന്ന പോലും എനിക്ക് തോന്നുന്നില്ല. നമ്മൾ 6 മണിക്കൂറൊക്കെ ചാർജ് ചെയ്തിട്ട് 1 അവർ പോലും ഇതിൻ്റെ ബാറ്ററി നിൽക്കുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. മീൻസ് എനിക്കിതിന് ഒരു ബാറ്ററി അല്ല, എനിക്ക് ഇതുപോലത്തെ തന്നെ ലൈറ്റ് 2 എണ്ണമുണ്ട്. പിന്നെ 3rd ഈ മെയിൻ ലൈറ്റ് കുറച്ചും കൂടെ പവർ കൂടിയ ഒരു ലൈറ്റാണ്. എനിക്ക് തോന്നുന്നു ഈ ലൈറ്റിൻ്റെ മോഡൽ നമ്പർ ഞാൻ വേണമെങ്കിൽ സൈഡിലിടാം. നിങ്ങളിതുപോലെ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്നെങ്കിൽ ഇതുപോലെ ഒരു ലൈറ്റോ അല്ലെങ്കിൽ 2 ലൈറ്റോ വാങ്ങി വെച്ചാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. സെയിം ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത്. എങ്കിലും നമ്മൾ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അത്രയ്ക്കും ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടും കുറച്ചും കൂടെ ബെറ്റർ എന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ് ലൈറ്റുള്ള, അതായത് കളർ ടെമ്പറേച്ചർ മാനേജ് ചെയ്തിട്ടുള്ള LED ബൾബ് നിങ്ങൾക്ക് കിട്ടും. ആ ബൾബ് നിങ്ങളുടെ കറണ്ടേ കൊടുത്ത് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എനിക്ക് തോന്നുന്നു. ലൈറ്റ് ഔട്ട്പുട്ടും കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. പക്ഷേ ഒരു ബൾബിന് തന്നെ ഏകദേശം 1800 ഏറ്റവും വില കുറഞ്ഞതിനൊക്കെ വരും. നിങ്ങളത് നോക്കി വാങ്ങുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു യോങ്നോയുടെ ലൈറ്റ് നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യാനുണ്ട്. 2 എണ്ണം വാങ്ങിയാലും നല്ലതായിരിക്കും. എനിക്ക് പറ്റുവാണെങ്കിൽ ഇത് 2 എണ്ണം കൊടുത്തിട്ട് ഇതുപോലെ ഒരു കുറച്ച് പവർ കൂടി ഒരെണ്ണം വാങ്ങിയാൽ കൊള്ളാവുന്നുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 3000 rupees ഇതിൻ്റെ വില. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഫ്ലാഷിന് പകരം
കണ്ടിന്യൂസ് ലൈറ്റ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ല. ഞാൻ ആദ്യം കണ്ടിന്യൂസ് ലൈറ്റ് യൂസ് ചെയ്ത ആളായതുകൊണ്ടാണ് പറയുന്നത്. എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഷൂട്ട് ആകത്തില്ല. കഴിയുമെങ്കിൽ ഒരു TTL ഫ്ലാഷ് തന്നെ, ഐ മീൻ സോറി, ഹൈ സ്പീഡ് സിങ്ക് ഫ്ലാഷ് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. ഇൻഡോർ ഔട്ട്ഡോർ ഒക്കെ ഷൂട്ട് ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് കുറച്ച് തലവേദനയും കുറഞ്ഞു കിട്ടും. നിങ്ങളുടെ അതുപോലെ തന്നെ ഹൈ സ്പീഡ് സിങ്കുള്ള ഫ്ലാഷ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഹൈ ക്വാളിറ്റി ഫ്ലാഷ് തന്നെയായിരിക്കും അത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ വെളിച്ചവും അത്രയും നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അതുപോലെ തന്നെ നമ്മുടെ ക്രിട്ടിക് റിവ്യൂവിൻ്റെ റിസൾട്ട് നെക്സ്റ്റ് വീക്കിൽ മിക്കവാറും ചെയ്യുന്നതായിരിക്കും. ഒന്നാം തീയതിക്ക് മുമ്പ് എന്തായിട്ടും ഉണ്ട്. എൻ്റെ ഒരു പ്ലാൻ ഒന്നാം തീയതിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 30-31 ക്രിട്ടിക് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫോട്ടോസ് എല്ലാം അയച്ചു തരാൻ ശ്രമിക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.